നമസ്കാരം. ഓസ് കെ മാണി തനിക്കോണം കാണിച്ചു. ഇയാളെയൊക്കെ എങ്ങനെ എൽ ഡി എഫിൽ ഇരുത്തുന്നു? കരിങ്കാലിപ്പണിയല്ലേ കാണിച്ചത്? എൽ ഡി എഫോ സി പി എമ്മോ അഭിപ്രായം പറയാത്തടത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ ബിഷപ്പിന് പൂർണ്ണ പിന്തുണ നൽകി. ഇയാൾ പിന്തുണയൊക്കെ നൽകിക്കോ, പക്ഷെ അത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയോ സർക്കാരോ അഭിപ്രായവും നിലപാടും വ്യക്തമാക്കിയിട്ട് പോരെ. ഇയാൾ എന്തിനാണ് തിരക്കിട്ട് ഓടിച്ചാടി പോയതെന്ന് എല്ലാവർക്കും അറിയാം. പാലായുടെ സ്വന്തം പുത്രൻ മാണി സി കാപ്പൻ ബിഷപ്പിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചതുകൊണ്ടല്ലേ. മാണി സി കാപ്പൻ ബിഷപ്പിനെ കണ്ടത് ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് വന്നത് മുതൽ ഓസ്മോന് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങാൻ നേരം കിട്ടിയില്ലെന്നാണ് പൊതുജന സംസാരം. അത് പാലക്കാർ തന്നെ പറയുന്നത്. ഓസ്മോനെ, നിങ്ങൾ എത്ര തവണ ബിഷപ്പിനെ കണ്ടാലും ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ 100 തവണ കാണുന്നതും കാപ്പൻ 1 തവണ കാണുന്നതും തുല്യമാണ്. നിങ്ങൾ ബിഷപ്പിനെ കണ്ടിട്ടോ പിന്തുണ നൽകിയിട്ടോ പാലായിയുടെ ജനമനസ്സുകളിൽ കയറിപ്പറ്റാൻ അത്ര എളുപ്പമൊന്നും പറ്റില്ല. നിങ്ങൾ 1 ജന്മം കൂടി അതിന് ജനിക്കണം. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ലവ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞില്ലേ? അന്ന് പറഞ്ഞിട്ടെന്താ മാറ്റി പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാഞ്ഞതെന്താ? നിങ്ങളുടെ നട്ടല് വളഞ്ഞതെന്താ? അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ. അത് മറ്റാരേക്കാളും പാലക്കാർക്ക് വ്യക്തമായി അറിയാം. അവർക്ക് മനസ്സിലായി. അധികം താമസിയാതെ നിങ്ങൾ എൽ ഡി എഫിന് തന്നെ ഭാരമാകും. ഒരു സംശയവും വേണ്ട, ഇപ്പോൾ തന്നെ സി പി ഐ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെക്കൊണ്ട് എൽ ഡി എഫിനല്ല ഗുണം കിട്ടിയത്, യു ഡി എഫിനാണെന്ന്. അവരുടെ വിലയിരുത്തൽ വളരെ ശരിയാണ്. എൽ ഡി എഫിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ എൽ ഡി എഫ് പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തു. നിങ്ങളുടെ ആളുകൾ 7 അയലത്ത് പോലുമില്ലായിരുന്നു. അല്ലേലും എവിടെയാണ് നിങ്ങൾക്ക് ആളുകളുള്ളത്? എങ്ങുമില്ലല്ലോ. ഉള്ളവർ ജോസഫിനൊപ്പം പോയില്ലേ? നിങ്ങൾ സി പി ഐക്കെതിരെ എൽ ഡി എഫിൽ പരാതി കൊടുത്തിട്ട് എന്തായി? സി പി ഐയെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയോ? അതിനെക്കുറിച്ച് സി പി ഐക്കാർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പോയി പണി നോക്കാൻ. സി പി ഐയെ പുറത്താക്കാൻ നടന്ന് ഒടുവിൽ ഓസ്മോൻ പുറത്താകല്ലേ? യു ഡി എഫ് അല്ല എൽ ഡി എഫ്, ആ ഒരു ഓർമ്മ വേണം. അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. 2ാം കക്ഷിയല്ല 1ാം കക്ഷി വേണേലും ആകാം നിങ്ങൾക്ക്. അതിന് വേണ്ടതെല്ലാം പോയി ചെയ്യ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെങ്കിലും സ്വന്തമായി 10,000 വോട്ടെടുക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ പാലായിലും കടുത്തുരുത്തിയിലും നിങ്ങൾ തോൽക്കില്ലായിരുന്നു. ഇനിയെങ്കിലും പോയി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അംഗീകാരം നേടാൻ നോക്ക്. അല്ലാതെ സി പി ഐയോട് മുട്ടാൻ പോകാതെ.